ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബീന. എല്ലാവർക്കും റിതം ഓഫ് ബീനാസ് ലൈഫ് മലയാളം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഈ ജമന്തി എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നാടൻ ജമന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ചുവട് പിടിപ്പിക്കുകയാണെങ്കിൽ വർഷങ്ങളോളം നമ്മുടെ വീട്ടിലത് നമുക്ക് കൺകുളിർക്ക ഇങ്ങനെ പൂക്കൾ നൽകും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ചിലപ്പോഴൊക്കെ ഈ ജമന്തിക്ക് നല്ലതുപോലെ തൈകൾ ഉണ്ടാകാത്ത ഒരവസ്ഥയുണ്ടാവും. ഇങ്ങനെ ഏതെങ്കിലും ഒരു ചട്ടിയിലോ എവിടെയെങ്കിലും നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഇതിങ്ങനെ കോല് പോലെ നീണ്ടുപോകും, വേണ്ടത്ര രീതിയിൽ നമുക്ക് തൈകൾ കിട്ടാത്തൊരവസ്ഥ. അപ്പോൾ അതിനൊരു സിമ്പിൾ ട്രിക്ക് പ്രയോഗിച്ചാൽ മതി. അപ്പോൾ അതിനെക്കുറിച്ചും ജമന്തിയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇന്ന് ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ഇത്രയും പൂക്കൾ ഉണ്ടാകുന്ന ഈ വെള്ള ജമന്തിയുടെ തൈകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഒത്തിരി പേർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം എന്നോട് ആദ്യമായിട്ട് മെസ്സേജ് അയച്ച് ആദ്യം ചോദിക്കുന്ന ഒരു 5 പേർക്ക് ഇത്രയും നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഈ വൈറ്റ് ജമന്തിയുടെ തൈകൾ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ ചില ജമന്തി ചെടികൾ കാണിക്കാം. ഇത് ഞാനൊരു പ്ലാസ്റ്റിക് പോട്ടിൽ വെച്ചിരിക്കുന്ന ജമന്തിയാണ്. ഹൈറ്റിലിങ്ങനെ പോയിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ചുവട്ടിൽ ഒട്ടും തന്നെ തൈകളില്ല. ഒരു 2-3 ബ്രാഞ്ചായിട്ട് പോയതല്ല. നമുക്ക് കമ്പൊടിച്ചിട്ടും ജമന്തി നടാം, എങ്കിൽ പോലും അതിൻ്റെ ചുവട്ടിൽ തൈകളില്ല. ഇത് മറ്റൊരു ചെറിയൊരു ഗ്രോ ബാഗിൽ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുള്ള ഒരു ജമന്തിയാണ്. ഇതിൻ്റെ ചുവടും നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, തൈ അങ്ങനെയില്ല. ഇത് മറ്റൊരു ചുവടാണ്. ഇതും ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നീണ്ടു പോയിട്ടുണ്ട്, വേണ്ട രീതിയിൽ തൈകൾ ഉണ്ടാകാത്തൊരവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഒരു നമ്മുടെ ജമന്തി നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്താണ്, ഒരു ഈർക്കിലിയോ അല്ലെങ്കിൽ പഴകിയ കുറച്ച് സ്ലൈഡോ, നമ്മളെവിടെയെങ്കിലുമൊക്കെ ചാടിക്കളയുന്ന സ്ലൈഡോ ഒക്കെ വെച്ചിട്ട് ഒരു ട്രിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജമന്തിയിൽ ധാരാളമായിട്ട് തൈകൾ ഉണ്ടായി വരും. ഞാനൊരു 3-4 പഴയ സ്ലൈഡ് എടുത്തിട്ടുണ്ട്, നമ്മൾ ഉപേക്ഷിച്ച് കളയുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ ട്രിക്ക് ചെയ്യാൻ പോകുന്നത്. പലർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ലൈഡ് വെച്ചിട്ട് നമ്മൾ ഈ നീണ്ടു പോയിരിക്കുന്ന ജമന്തിനെ ഒന്ന് പയ്യെ വളച്ചിട്ട് ശ്രദ്ധിച്ച് വളയ്ക്കണം. ചിലപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് നോക്കിയിട്ട് എൻ്റെ നല്ല ഉയരത്തിൽ പോയൊരു ജമന്തി ചെടി പൊട്ടിപ്പോയി. അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. പയ്യെ പിടിച്ചിട്ട് ഞാനിതാ ഒരു സ്ലൈഡ് നല്ലതുപോലെ അകത്തി താഴ്ത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തണ്ട് ശരിക്കും മണ്ണിലേക്ക് തട്ടിയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് നമുക്ക് പുതിയ തൈ ഉണ്ടായി വരും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ജമന്തിയിലെ തൈകൾ മാത്രമാണ് ഉണ്ടായി വരിക. ജമന്തി ഞാൻ തുടക്കത്തിൽ കാണിച്ചില്ല, എൻ്റെ ജമന്തിയിൽ നല്ലതുപോലെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പൂക്കൾ ഉണ്ടാകണമെങ്കിൽ ജമന്തിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വേണം നമ്മൾ ജമന്തി വെക്കേണ്ടത്. ഞാനിതാ 2-ാമത്തെ ഭാഗത്തേക്കും കൂടെ ഒരു സ്ലൈഡ് താഴ്ത്തി ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അതിൻ്റെ തണ്ട് മണ്ണിലേക്ക് പോട്ടിംഗ് മിക്സിലേക്ക് തട്ടിയിരിക്കുമ്പം നമ്മളെവിടെയാണോ ആ സ്ലൈഡ് വെച്ചിട്ട് ഉറപ്പിച്ച് വെച്ചേക്കുന്നത് അവിടുന്ന് തൈകൾ ഉണ്ടായി വരും. അതുപോലെ തന്നെ ദിവസവും നനെ ആവശ്യമായിട്ടുള്ളൊരു ചെടിയാണ് ജമന്തി. നല്ല ഉണങ്ങിയ മണൽ, ഉണങ്ങിയ ചാണകപ്പൊടി, നമ്മുടെ ഗാർഡൻ സോയിൽ, ഇത് മൂന്നും ചേർന്ന ഒരു നല്ലൊരു പോട്ടിംഗ് മിക്സാണ് ജമന്തിക്ക് ഏറ്റവും നല്ലത്. ഇത് ഈ ഒരു പോട്ടിംഗ് മിക്സിൽ നല്ല സൂര്യപ്രകാശമുള്ളിടത്ത് നല്ല നനയും കൊടുത്ത് വളർത്തുകയാണെങ്കിൽ നമ്മുടെ ജമന്തിയിൽ ധാരാളമായിട്ട് പൂക്കളുണ്ടാകും. അപ്പോൾ ഞാനൊരു 2 മുമ്പ് ഇതുപോലൊരു ഈർക്കിലി വെച്ചിട്ടാണ് ഇതുപോലെ ജമന്തി ഞാനിങ്ങനെ ഒന്ന് എന്താ പറയുക, ആ പോട്ടിംഗ് മിക്സിലേക്ക് നല്ലതുപോലെ ചേർന്നിരിക്കത്തക്ക രീതിയിൽ ചുറ്റി ഒരു പച്ച ഈർക്കിലി വെച്ചിട്ടാണ് കുത്തിവെച്ചത്. ഈർക്കിലിനേക്കാളും കുറച്ചുകൂടെ നല്ല സ്ലൈഡാണ്. ഈർക്കിലി നമ്മൾ വെക്കുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ പൊട്ടിപ്പോകുന്നുണ്ട്. ആ ഈർക്കിലി ഞാനിപ്പോൾ ഊരി എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ എങ്ങനെയാണോ വളച്ച് വെച്ച് അതുപോലെ തന്നെ ചെടി അവിടെ പിടിച്ചത്, ചെറുതായിട്ട് തൈകൾ ഉണ്ടായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒത്തിരി നാളായി ഒന്നും ആയിട്ടില്ല ഞാനിത് ചെയ്തിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു സിമ്പിൾ ട്രിക്ക്, പച്ച ഈർക്കിലി ഈർക്കിലിനേക്കാളും കുറച്ചും കൂടെ നല്ല സ്ലൈഡാണെന്ന് തോന്നുന്നു. കാരണം നമുക്ക് ഇത് മണ്ണിലേക്ക് നല്ലതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ ആ സ്ലൈഡ് അങ്ങ് എടുത്ത് മാറ്റി കളഞ്ഞാൽ മതി. ഈർക്കിലി ആകുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് ഞാൻ ഈർക്കിലി വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും തൈകൾ അവിടെ നിന്ന് ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ സിമ്പിൾ ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ ജമന്തി തൈകൾ ഉണ്ടായി കിട്ടും.
അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ കരുതുകയാണ്. എല്ലാവർക്കും താങ്ക് യു.